أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد، وانتشت روحي وصار الدمع يجري. يا إلهي خذ بقلبي للرجل. എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? ആ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കും അല്ലേ? അല്ലേ? ആ ഓക്കെ. ക്ലാസ്സൊക്കെ എല്ലാവരും കാണാറില്ലേ? പഠിക്കാറില്ലേ എല്ലാവരും? മലയാളം ഇംഗ്ലീഷും എല്ലാവരും വർക്ക് ചെയ്ത് വിട്ടുതരാറില്ലേ? ഇല്ലേ? കുറെ കുട്ടികളൊക്കെ മടി കുടുങ്ങിയിട്ടല്ലോ. എത്ര പറ്റി ക്ലാസ്സൊക്കെ കാണാൻ മടി ഉണ്ടായിട്ടുണ്ടോ? എന്താ നല്ല കുട്ടികളല്ലേ എല്ലാവരും? എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ. നല്ല കുട്ടികൾ എങ്ങനെ? ആ ക്ലാസ് ഒക്കെ കാണും, ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് ടീച്ചർക്ക് ഫോണുകളുടെ ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ഇട്ടത് അല്ലെ? നല്ല കുട്ടികളാണ് ചെയ്യാം അല്ലെ? ചീത്ത കുട്ടികളാണ് മടിയൊക്കെ ആയിട്ട് ക്ലാസ് ഒക്കെ കാണാനൊക്കെ ഇരിക്കുക അല്ലെ? നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളാണ് അല്ലെ? അല്ലെ? നല്ല കുട്ടികളല്ലേ എല്ലാവരും? ഓക്കെ, എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇന്ന് മലയാളത്തിലെ നമ്മുടെ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മലയാളത്തില് എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സ്വരാക്ഷരങ്ങൾ അല്ലെ? ഏതക്ഷരങ്ങളാണ് പഠിക്കുന്നത്? സ്വരാക്ഷരങ്ങൾ അല്ലെ? സ്വരാക്ഷരങ്ങൾ ആദ്യം പഠിച്ച അക്ഷരങ്ങൾ ഏതായിരുന്നു? ആ ഏതായിരുന്നു? ആ അക്ഷരം നമ്മള് ആദ്യം പഠിച്ചത് അല്ലെ? ആ വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? അമ്മ, അച്ഛൻ, അനിയൻ, അനിയത്തി. പിന്നെ നമ്മളൊരു പാട്ടും പഠിച്ചു അല്ലെ? പിന്നെ അടുത്ത അക്ഷരം ഏതായിരുന്നു? ആ അല്ലെ? ആ വെച്ച് നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചത്? കരയിലെ ഏറ്റവും വലിയ ജീവി ഏതായിരുന്നു? ആ ഏതായിരുന്നു? ആന അല്ലെ? ആനയുടെ പാട്ട് നമ്മൾ പഠിച്ചല്ലോ. എങ്ങനെയായിരുന്നു ആനയുടെ പാട്ട്? ആ എല്ലാവരും പഠിച്ചില്ലേ? ആ എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ഏതാണ് പഠിച്ചത്? അടുത്ത എന്തായാലും പഠിച്ചത്? അടുത്ത അക്ഷരം ഏതായിരുന്നു? ആ പറഞ്ഞേ. ആ ഈ അല്ലെ? ആ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതായിരുന്നു? ഈ. ഈ വെച്ച് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? എന്തിനെ കുറിച്ചായിരുന്നു പഠിച്ചത്? ആ പച്ചക്കറത്തിൽ കാണപ്പെടുന്ന ഇല അല്ലെ? ആ ഈ വെച്ച് നമ്മള് ഇലയെ കുറിച്ച് പഠിച്ചത്, ഇലയുടെ പാട്ട് പഠിച്ചു അല്ലെ? പാട്ട് പഠിച്ചത് എല്ലാവരും? ഓക്കെ, എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടാ. ഇലയുടെ പാട്ട് പഠിച്ചു അല്ലെ? ഇനി നമുക്ക് അടുത്ത അക്ഷരമായ ഈ കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരമാണ് ഈ. പറഞ്ഞാലോ ഈ സ്വരാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരം നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ. എല്ലാവരും പറഞ്ഞേ ഈ. ഈ വെച്ചിട്ടാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. നോക്കി നിങ്ങളുടെ ബുക്ക് നോക്കിയേ, ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും മലയാളത്തിന്റെ ബുക്കിൽ നോക്കൂ. എല്ലാവരും ഈ വെച്ച് കണ്ട പാഠഭാഗം നാലാമത്തെ ഭാഗം കണ്ടോ? ഈണം. ഈണം എന്നുള്ള പാഠമാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. അത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പാട്ടാണ് അല്ലെ? നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു പാട്ടാണ്. നോക്കിയേ ആ ചിത്രത്തിൽ എന്തൊക്കെ കാണണം? നോക്കിയേ ഇങ്ങനെ പറന്നു നടക്കുന്ന ഒരു ജീവിയെ കണ്ടോ? എന്താണത്? ഈച്ച അല്ലെ? ആ തേനീച്ച, പൊന്നീച്ച എന്നൊക്കെ പറയും അല്ലെ? ആ പിന്നെ നോക്കിയേ കുറെ പൂക്കളുണ്ട്, ചെടികളുണ്ട് കേട്ടോ. ആ കണ്ടോ എല്ലാവരും കണ്ടോ? ആ എന്തൊക്കെ കാണുന്നത്? തേനീച്ചയുണ്ട്, ചെടികളുണ്ട്, പൂക്കളുണ്ട് കേട്ടോ. ആ ഇതിനെ കുറിച്ച് നമുക്കൊന്ന് ആ പൊന്നീച്ചയെ കുറിച്ചൊരു പാട്ട് നമുക്കൊന്ന് പഠിക്കാം. ഈണത്തിലാണ് നമ്മൾ പാട്ട് പഠിക്കുന്നത്. അതാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്. എന്താണ് ഈണം? പാഠഭാഗത്തിന്റെ പേരെന്താണ്? ഈണം. ഈ വെച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ പാഠഭാഗം ഈണം അല്ലെ? അപ്പൊ നോക്കിയേ എങ്ങനെയാണ് പാട്ട് പാടുന്നത്? നോക്കിയേ അപ്പൊ ഈണത്തിന്റെ പാട്ട് നമുക്കൊന്ന് പാടിയാലോ? റെഡി അല്ലേ എല്ലാവരും അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഈണഭാഗത്തിന്റെ പാട്ട് പാടാം അല്ലെ? ഓക്കെ. ഈണത്തിൽ മൂളി പാട്ടുകൾ പാടി ഈ വഴി വന്നൊരു പൊന്നീച്ചേ, ഈറ്റ കാട്ടിൽ കാത്തുകൊള്ളാൻ ഈ വഴി വന്നൊരു പൊന്നീച്ചേ, ഈ പൂ വല്ലിയിൽ
വരാൻ തീവഴി വന്നൊരു ഉണ്ണീച്ചേ. എന്തിനെ കുറിച്ചുള്ള പാട്ടാണ് പാടിയത്? ഈച്ചേനെ കുറിച്ച് അല്ലേ? തേനീച്ച. തേനീച്ചേനെ കണ്ടില്ലേ, മൂളിപ്പാട്ട് പാടുന്ന തേനീച്ച. അതിനെ കുറിച്ചുള്ള പാട്ടാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. അപ്പൊ എങ്ങനെയാണ് പാട്ട് പാടുക? പാടിയാലോ, പഠിയല്ലേ? ഓക്കെ. ഈണത്തിൽ മൂളി പാട്ടുകൾ പാടി ഈ വഴി വന്നൊരു പൊന്നീച്ചേ. ഈറ്റ കാട്ടിൽ കാട്ടുകൊള്ളാൻ ഈ വഴി വന്നൊരു പൊന്നീച്ചേ. ഈ പൂ വല്ലിയിൽ തേക്കുവരാൻ ഈ വഴി വന്നൊരു പൊന്നീച്ചേ. കണ്ടോ എങ്ങനെയാണ് പാട്ട് പാടുന്നത്? തേനീച്ചയുടെ പാട്ട് എങ്ങനെ പാടുക? ഈണത്തിൽ മൂളി പാട്ടുകൾ പാടി ഇതുവഴി വന്നൊരു പൊന്നീച്ചേ. ഈറ്റക്കാട്ടിൽ തേങ്ങുകരാൻ ഈ വഴി വന്നൊരു പൊന്നീച്ചേ. ഈ പൂ വല്ലിയിൽ തേങ്ങുകരാൻ ഈ വഴി വന്നൊരു പൊന്നീച്ചേ. അല്ലേ തേനീച്ചയുടെ പാട്ട് ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഗുഡ്. എല്ലാവരും നല്ല കുട്ടികളായിട്ട് ടീച്ചറുടെ പാട്ട് പഠിക്കണം, പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എന്തിനെ കുറിച്ചാണ് ഈ എക്സാം എന്തിനെ കുറിച്ച് പഠിക്കുന്നത്? ഈച്ച. ഓക്കേ, ഈച്ച. ഈ ഒന്നാം എക്സാം എന്താ പഠിക്കുന്നത്? ഈച്ച. ഈച്ച എന്ന് പറയുമ്പോൾ ഈ എന്ന് പറയുന്നില്ലേ, ഇല്ലേ? ഈ വെച്ച് നമുക്ക് പഠിക്കാനുള്ളതാണ് ഈച്ച. ഇന്ന് നമ്മുടെ പാഠഭാഗത്തിന്റെ പേരെന്തായിരുന്നു? ഈ വെച്ചത് ഈണം. പാഠഭാഗത്തിന്റെ പേരെന്തായിരുന്നു? ഈണം. അപ്പൊ ഈച്ച. ഈ വെച്ചിട്ട് എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഈണം, ഈച്ച. പ്രശ്നമായോ? അപ്പൊ ടീച്ചറുടെ പാട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം എല്ലാവരും. ഓക്കെ, നല്ല കുട്ടികളാണ്. പിന്നെ നോക്കേ, അത് താഴെ കാണുന്നത് എന്തിന്റെ ചിത്രമാണ്? താഴെ കാണുന്നത് നിങ്ങളുടെ കുട്ടിന്റെ താഴെ നോക്കുമ്പോൾ എന്ത് ചിത്രമാണ് കാണുന്നത്? എന്തിന്റെ ചിത്രമാണ്? ആന അല്ലേ? ആ എന്ന ചിത്രം നമ്മൾ പഠിച്ച ആന എന്ന അല്ലേ ഒരു ജീവിയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ. കലയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ ചിത്രം അല്ലേ. ആനയുടെ ചിത്രത്തില് എഴുതിയിട്ടുണ്ട് ആ ഈ അല്ലേ. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് ചെറിയൊരു പാട്ടാണ് നമുക്ക് പഠിക്കാൻ. എന്താണ് ഓഡിയോ വിട്ടുതരാം. ഓക്കെ, നല്ല കുട്ടികളാണ്.